ഹലോ, വെൽക്കം ടു ഹോഡോപേഡീസ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് മഹാബലേശ്വരാണ്. ഇന്ന് നമ്മളുള്ളത് വേറൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ നമുക്ക് രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്, ഒന്ന് ലോഡ്വിക് പോയിന്റും രണ്ടാമത്തെ എലിഫന്റ് ഹെഡ് പോയിന്റും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയയും പിന്നെ കുറേ ഫുഡ് കോർട്ടും പിന്നെ അതുപോലെ തന്നെ എന്താ കുറേ ചെരുപ്പിൻ്റെയും അങ്ങനെ കുറേ ഷോപ്പിങ്ങിനുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു കല്ലൊക്കെ പതിച്ച ഒരു പഴിക്കോട് ഒരു ഒരു കിലോമീറ്ററോളം ഉള്ള ഒരു നടത്തുണ്ട്. അത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ആ ഒരു രണ്ട് പോയിന്റിലോട്ട് എത്താം. അപ്പോൾ ഫുൾ നല്ല മരങ്ങളൊക്കെ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു എൻട്രി പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയാണ് ശരിക്കുള്ള നമ്മുടെ ഈ ഒരു കാട്ടിക്കൂടെ പോണ പോലെ ഒരു ട്രക്കിംഗ് അല്ല. നമുക്കിവിടെ ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലെ തന്നെയാണ് രണ്ട് പോയിന്റ് ഉണ്ട്, ലോഡ്വിക്കും അതുപോലെ തന്നെ എലിഫന്റ് പോയിന്റും. അപ്പോൾ നമുക്കിനി പോവാം, കാഴ്ചകൾ കാണാം. പിന്നെ മഹാബലേശ്വർ എന്ന് പറയുന്നത് നമ്മുടെ പുനെയിൽ നിന്ന് 127 kilometers ആണ് കേട്ടോ ഇവിടേക്കുള്ളത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 2 days എങ്കിലും നിൽക്കണം, കാരണം അതിന് മാത്രം കാണാനുള്ളൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഇൻ പുനെയാണ്. സോ നമുക്ക് ബാക്കി കാഴ്ചകളും നല്ല രസമുണ്ട്. വഴി കാണാൻ ഫുൾ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല കിടിലം പ്ലേസ് ആണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് അവിടെ പോകാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് അഭിജിത്ത് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു നടക്കാൻ ഒരു കിലോമീറ്റർ ഓൾമോസ്റ്റ് ഉണ്ട് ട്രക്ക് ചെയ്ത് വന്ന് കഴിയുമ്പോ നമ്മളിപ്പോ രണ്ട് പോയിന്റിലെത്തി. അതായത് ഇവിടോട്ട് ലോഡ്വിക് പോയിന്റും പിന്നെ നമ്മുടെ ലെഫ്റ്റിലോട്ട് എലിഫന്റ് പോയിന്റും ആണ്. പിന്നെ ഇവിടെ ഐസ്ക്രീം പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ട്. ജയ ജയക്ക് ഐസ്ക്രീം ഒക്കെ രാവിലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫസ്റ്റ്ലി ലോഡ്വിക് പോയിന്റിൽ പോവാം. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എലിഫന്റ് പോയിന്റിലോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ലോഡ്വിക് പോയിന്റ് എത്തിട്ടോ. അപ്പോൾ ലോഡ്വിക് പോയിന്റിനെ കുറിച്ച് എനിക്കും വലിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് പറഞ്ഞത് ഏകദേശം ഒരു 4067 feet ഹൈ ആണ് സീ ലെവലിൽ നിന്ന്. അത് മാത്രമല്ല, ഈ ലോഡ്വിക് എന്ന് പറഞ്ഞ ഈ ഒരു നെയിം വരാനായിട്ട് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അതായത് 1824 ലോഡ്വിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷുകാരൻ പുള്ളിക്കാരനാണ് ആദ്യം ഇവിടെ എന്താ പറയുക സെറ്റ് ഫുട്ട് ഇവിടെ കാലുറപ്പിച്ചത്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്ലേസിന് ഈ ലോഡ്വിക് പോയിന്റ് വന്നത്. കിടിലം ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലോഡ്വിക് പോയിന്റ് എന്ന് പറയുന്നത്, വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഫുള്ളി മൗണ്ടെയ്ൻസ് ആയിട്ട് സറൗണ്ട് ചെയ്തൊക്കെയാണ് ഒരു നമ്മൾ എവിടെ നോക്കിയാലും മൗണ്ടെയ്ൻസ് കാണുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ എലിഫന്റ് വ്യൂ പോയിന്റ് കൂടെ കാണുന്നുണ്ട്. ഇനി അവിടോട്ടാട്ടോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ട്രക്ക് ചെയ്ത് ചെല്ലാനുള്ളത്. ലോഡ്വിക് വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എലിഫന്റ് ഹെഡ് പോയിന്റിലോട്ടാണ്. അപ്പോൾ അവിടേക്ക് പോണ വഴി നമ്മുടെ ലോഡ്വിക്ക് പോണ പോലെയല്ല, ശരിക്കും ഒരു എന്താ പറയുക കല്ലൊന്നും പതിക്കാത്തൊരു വഴിയാണ്. ശരിക്കും നമ്മളൊരു ട്രക്കിംഗ് പോണ പോലെ തന്നെയാണ്. ഇവിടോട്ടും ഏകദേശം നമ്മുടെ ആ ഒരു ടേണിംഗ് ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഐസ്ക്രീം പോയിന്റ് ആ ടേണിങ്ങിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന് താഴെ തന്നെ വീണ്ടും നമുക്ക് പോവാനുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും നമുക്ക് സൈഡിലൊക്കെ മൊത്തം കാഴ്ചകളെന്ന് പറയുന്നത് നല്ല ഒരുപാട് മലനിരകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
പിന്നെ എന്താ, പിന്നെ നല്ല വെയിലുണ്ട്, നമുക്കപ്പോൾ ഒരു ഏർലി മോർണിംഗ് വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അതുപോലെ തന്നെ കുറ്റിക്കാടുകളാണ് സൈഡിൽ, അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ പാമ്പിനെയൊക്കെ കണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കാനുണ്ട്. നമ്മുടെ ഒരു എലിഫന്റ് ഹെഡ് പോയിന്റിലോട്ടുള്ള ഓണ്ട് വെയിലാണ്. അപ്പോൾ ഇതൊരു വ്യൂ പോയിന്റ് അല്ല, ഇവിടെ വ്യൂ പോയിന്റ് തന്നെ. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ നമ്മൾ ഫസ്റ്റ് വന്ന പോലത്തെ ആ ഒരു മൗണ്ടെയ്ൻസ് കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം താഴെ ഒരു റിവറിൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് വെള്ളമുള്ളോ, ബാക്കി ഇങ്ങനെ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. കൃഷിസ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്, നല്ല രസമായിട്ട്. ഇനി ഇതിനേക്കാളും അടിപൊളി വ്യൂ ആണ് നമുക്ക് പോവാ ഉള്ളത്. എലിഫന്റ് ഹെഡ് പോയിന്റിലേക്ക് നമ്മൾ എത്താറായി. ഇങ്ങനെ ഈ ഒരു വേ കൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. ശരിക്കും ഈ ഒരു ഓക്കെ, അന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഇനി ഇവിടെ ആരും ഇല്ല ഈ ഒരു ടൈമിൽ, നല്ല രസമുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. സോ കുറച്ചും കൂടെ ഏർലി മോർണിംഗ് വരേണ്ടതായിരിക്കും ബെറ്റർ. നമ്മുടെ ഒരു എലിഫന്റ് ഹെഡ് വ്യൂ പോയിന്റിൽ എത്തി. ശരിക്കും ഈ ഒരു പ്ലേസിന് ഈ ഒരു നെയിം വരാൻ കാരണം, നമ്മളിപ്പോൾ നിൽക്കണ ഈ ഒരു പോയിന്റ്, ശരിക്കും അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല. ശരിക്കും ഇതിൻ്റെ ട്രങ്ക് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. പിന്നെ ആ ഒരു തുമ്പിക്കൈ പോലെ ഇതിൻ്റെ ഈ ഒരു വശം വരുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും ഇതിനെ എലിഫന്റ് ഹെഡ് പോയിന്റ് എന്ന് പറഞ്ഞ് ഉള്ളൊരു വരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല കിടിലമാണ്, നല്ല ഒരുപാട് ഈ പുനലത്തെ തന്നെ കുറേ കുറേ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞ് റിവേഴ്സും റോഡ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ലോഡ്വിക്കും അതുപോലെ തന്നെ എലിഫന്റ് ഹെഡ് പോയിന്റ് എന്ന് പറയാനുള്ള ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ അവിടെ കാണാനുള്ളത്. അപ്പോൾ വരുമ്പോൾ സൂക്ഷിക്കുക, കാരണം ഞങ്ങൾ വരുന്ന വഴിയിൽ പാമ്പിനെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം, കുറച്ച് നേരത്തെ വരാം, മോർണിംഗ് ആ ഒരു ടൈമിലൊക്കെ വരാം. ബാക്കി എല്ലാം കൊണ്ടും സ്ഥലം നല്ല കിടിലാണ്, അടിപൊളിയാണ്, എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും, അത് നമ്മൾ അടുത്ത വ്ളോഗ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ
എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലായിട്ട് ട്രാവൽ പ്ലേസസ് ഇഷ്ടപ്പെടുന്നവര് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയില് പുതിയൊരു സ്ഥലങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഫോളോ പേഡീസ്.